ട്രെയിനുകൾ എന്നത് പഴയ തരത്തിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും അത് ഇപ്പോഴും നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്നു. 1800 കാലഘട്ടം മുതൽ തുടങ്ങിയ ഈ ഒരു സംരംഭം ഏകദേശം 200 നല്ല രീതിയിലുള്ള പല ബിസിനസ് കാര്യങ്ങളും ഈ ട്രെയിൻ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് മിക്ക പല ആളുകളും ട്രെയിനുകളല്ലാതെ തന്നെ പ്ലെയിനുകളും ബസ്സുകളും അവരവരുടെ സ്വന്തം കാറുകൾ, ബൈക്ക്, സൈക്കിൾ, പിന്നെ മറ്റു പലരും നടന്നും സഞ്ചരിക്കുന്നു. എന്നാൽ ഈ പറഞ്ഞ വാഹനങ്ങൾക്കൊന്നും പോകുവാൻ കഴിയാത്ത പല സ്ഥലങ്ങളിലൂടെ ട്രെയിനുകൾക്ക് പോകുവാൻ സാധിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ അപകടം പിടിച്ച 10 റെയിൽവേ ട്രാക്കുകളും ട്രെയിനുകളും കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി ഇനേബിൾ ചെയ്യുക. കാരണം നമ്മുടെ ചാനൽ ഉടൻ തന്നെ 5K സബ്സ്ക്രൈബേഴ്സ് എന്ന മൈൽ സ്റ്റോൺ അടിക്കുവാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ലിസ്റ്റിൽ 10th വരുന്നത് ചെന്നൈ രാമേശ്വരം ഇന്ത്യ. ഏറ്റവും പ്രശസ്തമേറിയ ട്രെയിനുകൾ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ചെന്നൈ രാമേശ്വരം ഉള്ള ട്രെയിനുകൾ ഏറ്റവും അപകടം പിടിച്ച റെയിൽവേ ട്രാക്കിലൂടെയാണ് സഞ്ചരിച്ചു പോകുന്നത്. ഇന്ത്യയിൽ വെച്ച് ഏറ്റവും അപകടമേറിയ റെയിൽവേ ട്രാക്കും ലോകത്തിൽ വെച്ച് ഏറ്റവും അപകടമേറിയ റെയിൽവേ ട്രാക്കുകളിൽ ഒന്നാണ് ചെന്നൈ രാമേശ്വരത്തിലുള്ള റെയിൽവേ പാലം, അഥവാ പമ്പൻ പാലം എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ ഒരു ട്രെയിൻ ഏകദേശം 2.3 km നീളമുള്ള ബ്രിഡ്ജിലൂടെയാണ് ഇവ സഞ്ചരിച്ചു പോകുന്നത്. അത് വെള്ളത്തിന് മീതെ തൊട്ട് ചേർന്നിട്ടായിട്ടാണ് ഈ ഒരു റെയിൽവേ പാളം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വാട്ടർ ലെവൽ പല കാറ്റുകൊണ്ടും തിരമാലകൾ കൊണ്ടും കൂടുമ്പോൾ ഈ ഒരു റെയിൽവേ പാളം മൊത്തത്തിൽ വെള്ളത്തിലൂടെ മുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ശക്തമായ കാറ്റുകൾ കൊണ്ടും ഇവിടുത്തെ കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ടതിനാൽ ഇതിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ ഏകദേശം 4 m/s വേഗത കുറച്ചിട്ടാണ് ഈ ഒരു പാലത്തിലൂടെ സഞ്ചരിച്ചു പോകുന്നത്. നമ്മുടെ ലിസ്റ്റിൽ 9th വരുന്നത് ട്രെയിൻ ടു ദ ക്ലൗഡ്സ് അർജന്റീന ആൻഡ് ചിലി. ഈ ഒരു റെയിൽവേ പാളം ഏകദേശം 27 കൊണ്ട് പണിതെടുത്തതാണ്. ഇത് ഏറ്റവും പ്രശസ്തമേറിയ ഒരു റെയിൽവേ പാളമാണ്. അത് അർജന്റീനയിലുള്ള സാൾട്ട സിറ്റി മുതൽ ചിലിയിലുള്ള പോൾ ഒറിയോൾ എന്ന സ്ഥലം വരെയാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഏകദേശം 217 km ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. ഇത് 1948 മുതലാണ് ഈ ഒരു ട്രെയിൻ ആരംഭിച്ചെങ്കിലും ഈ ഒരു റെയിൽവേ പാളത്തിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് മീനിങ്ങിൽ നോക്കുമ്പോൾ ട്രെയിൻ ടു ദ ക്ലൗഡ്സ് എന്നാണ് അർത്ഥമാക്കുന്നത്. അതിൻ്റെ അർത്ഥം മേഘങ്ങളോട് അടുത്ത് ചേർന്നിരിക്കുന്ന ട്രെയിൻ പാലം എന്നും അറിയപ്പെടുന്നു. ഈ ഒരു ട്രെയിൻ ഏകദേശം 29 പാലങ്ങളും 21 ടണലുകളിലൂടെയാണ് ഇവ സഞ്ചരിച്ചു പോകുന്നത്. ഈ ഒരു ട്രെയിൻ പാളത്തിൻ്റെ ഹൈറ്റ് നോക്കുമ്പോൾ 4000 m എബവ് സീ ലെവലായിട്ടാണ് ഇവയുടെ ഉയരം. ഇത് ഹൈറ്റ് പേടിയുള്ളവർക്ക് അത്ര നല്ലതായിട്ടൊരു കാര്യമല്ല. 8th വരുന്നത് നോസ് ഓഫ് ദ ഡെവിൽ എക്വഡോർ. അഡ്വഞ്ചർ മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സൗത്ത് അമേരിക്കയിലുള്ള എക്വഡോറിൻ മലനിരകളിലൂടെയാണ് ഈ ഒരു ട്രെയിൻ പാസ് ചെയ്തു പോകുന്നത്. അതും എലിസി വില്ലേജിനോട് അടുത്ത് ചേർന്നിട്ടാണ് എക്വഡോറിയൻ മൗണ്ടൻ നിരകളുള്ളത്. ഈ ഒരു മലകളിലൂടെ ട്രെയിൻ നല്ല രീതിയിൽ പോകുവാൻ വേണ്ടി എക്വഡോറിയൻ ഗവൺമെൻറ് അവിടെ ഒരു തീരുമാനമെടുക്കുകയാണ്, അവിടുത്തെ റെയിൽവേ ട്രാക്കുകൾ സിഗ് സാഗ് ഷേപ്പിൽ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ഏകദേശം 500 m ഡിസ്റ്റൻസ് വരുന്ന ഒരു റെയിൽവേ പാളമാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ അതിലൂടെ സഞ്ചരിച്ചു പോകുന്നവർക്ക് ഏകദേശം 12 km സഞ്ചരിക്കുന്നത് പോലെയായിട്ടാണ് അവർക്ക് തോന്നിയത്. 7th വരുന്നത് കേപ് ടൗൺസ് ക്രൈംസ് ഇൻ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സൗത്ത് ആഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിലുള്ള കേപ് ടൗണിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും അപകടമാവുന്നത് അവിടുത്തെ റെയിൽവേ ട്രാക്കുകളോ അല്ലെങ്കിൽ അവിടുത്തെ ട്രെയിനുകളോ കൊണ്ടല്ല, അവിടുത്തെ ആളുകൾ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവിടെ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് റിപ്പോർട്ടുകൾ ആ ട്രെയിനിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് അവിടുത്തെ ട്രെയിനുകളിൽ ഏറ്റവും അധികം കൊള്ളക്കാരും കുറേ മോഷണങ്ങളും കുറേ കുറ്റകൃത്യങ്ങളും ആ ട്രെയിനിനുള്ളിൽ നടക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുവാൻ വേണ്ടി അവിടുത്തെ പോലീസുകാർ ഒരു തീരുമാനമെടുക്കുകയാണ്, റെയിൽവേ പോലീസ് എന്ന പുതിയൊരു സംഘടന തുടങ്ങുവാനും പിന്നെ അവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പെനാൽറ്റി ഫൈനുകളായിട്ടും തുടങ്ങുവാൻ ആരംഭിച്ചു. പിന്നെ അതുകൂടാതെ ആ ട്രെയിനിൻ്റെ ഉള്ളിലുള്ള സഞ്ചാരികൾക്കെല്ലാം ഇതിനെ പറ്റിയിട്ടുള്ള കുറേ കുറ്റകൃത്യ കാര്യങ്ങളും ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന കാര്യങ്ങളും ഉപദേശിച്ചു കൊടുത്തു. 6th വരുന്നത് ജോർജ് ടൗൺ ലൂപ്പ് USA. അമേരിക്കയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ നല്ല പ്രകൃതി രമണീയമായ ഒരു സംസ്ഥാനമാണ് കൊളറാഡോ. ഈ ഒരു സംസ്ഥാനത്ത് പഴയ ട്രെയിനുകളാണ് ഓടുന്നതെങ്കിലും അവിടെ ഒരു അപകടമേറിയ ഒരു പാലം കൂടിയുണ്ട്, ജോർജ് ടൗൺ ലൂപ്പ്. ഈ ഒരു റെയിൽവേ പാളം 1800 കാലഘട്ടത്തിലൊക്കെ പണിത ഒരു പാലമാണ്. ഈ ഒരു പാലത്തിലൂടെ ഈ ട്രെയിൻ സഞ്ചരിക്കുന്നത് പല റോക്കി മലനിരകളിലൂടെയും പിന്നെ
പല ക്ലിഫ് ഏരിയകളിലൂടെയാണ് ഇവ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ സിൽവറും മൈനുകളുമെല്ലാം ഈ ഒരു പഴയ ട്രെയിനുകളിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു പാലത്തിന് ഡെവിൾസ് ഗേറ്റ് ഹൈബ്രിഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ ഒരു പാലത്തിൻ്റെ ഉയരം 30 മീറ്റർ എബവ് ദ ഗ്രൗണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ഒരു അപകടമേറിയ പാലം ഒരു പ്രശ്നവുമില്ലാതെ 2004 വരെ ഓടിയിരുന്നു. എന്നാൽ അതിനുശേഷം എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോവുകയാണ് ചെയ്തത്. 2006 അതിൽ നിന്നും ഒരാൾക്ക് പരിക്ക് പറ്റുകയും കാര്യങ്ങളെല്ലാം വളരെ ഗുരുതരാവസ്ഥയിൽ പോവുകയും ചെയ്തു. 5th വരുന്നത് മെക്സിക്കോസ് ഫ്രൈറ്റ് ട്രെയിൻസ്. മെക്സിക്കോ എന്നത് വളരെ മനോഹരമായതും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അവിടെ പല സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യുവാനുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവിടുത്തെ പാസഞ്ചർ ട്രെയിനുകളും കാർഗോ ട്രെയിനുകളും ഏറ്റവും അധികം കുറ്റകൃത്യങ്ങളും മോഷണങ്ങളും കഴിഞ്ഞുകൂടുന്നുണ്ട് ആ ട്രെയിനുകളിൽ. അതുകൊണ്ട് തന്നെ അവിടെ ഏകദേശം 700 തവണ കുറേ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും 3 മാസത്തിനുള്ളിൽ 2017 വെച്ച് ഉണ്ടാവുകയാണ് ചെയ്തത്. മെക്സിക്കോ സിറ്റികളിൽ ഒന്നായ വെറാക്രൂസ് എന്ന സ്ഥലത്താണ് ഇവ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസുകളെല്ലാം ഉള്ളതിനാൽ അവിടുത്തെ കുറ്റവാളികളെല്ലാം ഒരു ദിവസം അവിടുത്തെ ട്രെയിൻ ബോഗികൾ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. 4th വരുന്നത് ഡെത്ത് റെയിൽവേ, തായ്ലൻഡ്. ലോകമഹായുദ്ധം 2 വെച്ചാണ് ഈ ഒരു റെയിൽവേ ട്രാക്കും ഇതിന്റെ പാലവും നിർമ്മിച്ചെടുത്തത്. ഈ ഒരു റെയിൽവേ ട്രാക്ക് ബാങ്കോക്ക് സിറ്റിയും റേ ഗുവൻ എന്ന സ്ഥലവുമായിട്ട് യോജിപ്പിക്കുന്ന ഒരു റെയിൽവേ പാലമാണ്. ഇതാണ് ചരിത്രത്തിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു റൂട്ട് എന്ന് വിശേഷിപ്പിക്കാം. കാരണം ഈ ഒരു പാലത്തിന്റെ നിർമ്മിത സമയത്ത് കുറെ ജയിൽ പുള്ളികളും സാധാ ആളുകളും ഈ ഒരു പാലം പണിയുന്ന സമയത്ത് തന്നെ അവിടെ കുറെ അപകടങ്ങളുണ്ടായി മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റെയിൽ പാലത്തിന് യാതൊരു രീതിയിലും ഒരു സുരക്ഷിതമില്ല എന്ന് തന്നെ പറയാം. 3rd വരുന്നത് കുറാൻഡ സീനിക് റെയിൽവേ, ഓസ്ട്രേലിയ. നല്ല കാട് നിരക്കുകളുള്ള നല്ല പ്രകൃതി രമണീയമായ മനോഹരമായ ഒരു സ്ഥലമാണ് ഓസ്ട്രേലിയയിലുള്ള ക്വീൻസ്ലാൻഡ്. ഇവിടെ നിങ്ങൾക്ക് ബാരൺ ഗോർജ് നാഷണൽ പാർക്ക് എന്ന സ്ഥലം കാണാൻ കഴിയും. ഈ ഒരു പാർക്കിൽ വെച്ചാണ് ഏറ്റവും പ്രശസ്തമായ റെയിൽവേ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു റെയിൽവേ പാളം സഞ്ചരിക്കുന്ന സ്ഥലം കെയ്ൻസ് ആൻഡ് കുറാൻഡ എന്ന 2 സിറ്റികളുടെ ഇടയിലായിട്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഈ 2 പ്രത്യേക സിറ്റികൾ ക്വീൻസ്ലാൻഡിന്റെ ഏറ്റവും പ്രത്യേകമായ സിറ്റികളാണ്. ഈ ഒരു സീനിക് റൈഡ് 19th മുതൽ ആരംഭിച്ച ഒരു സംരംഭമാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ജേണി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് അത്രയും ചെറിയ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ട്രെയിനുകൾ 37 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ഇവ സഞ്ചരിക്കുന്നത്. ഇവിടെ 40 ബ്രിഡ്ജുകളിലൂടെ ഈ ട്രെയിനുകൾ പാസ് ചെയ്യുകയും അതിലൂടെ കുറേ ക്ലിഫുകളും കുറേ വാട്ടർഫോളിൻ്റെ ഇടയിലൂടെയൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ ട്രെയിനുകൾ സഞ്ചരിക്കുന്നത്. എന്നാൽ 2010 ഉണ്ടായ ഹെവി റെയിൻസ് കാരണം അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയും അങ്ങനെ നല്ല രീതിയിൽ അപകടം പറ്റുകയും ചെയ്തിരുന്നു. നമ്മുടെ ലിസ്റ്റിൽ 2nd വരുന്നത് മിനാമി അസോ റൂട്ട്, ജപ്പാൻ. ജപ്പാനിലുള്ള മോഡേൺ ക്ലാസിക് ടൈപ്പായിട്ടുള്ള ഈ ഒരു ട്രെയിൻ സഞ്ചരിക്കുന്നത് മിനാമി അസോ റൂട്ട് ബ്രിഡ്ജിലൂടെയാണ്. ഈ ഒരു പാലത്തിൽ ആക്റ്റീവ് വോൾക്കാനോസ് ഉള്ള ഏരിയകളിലൂടെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തും സംഭവിക്കാനുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് ഇവ വളരെ അപകടമേറിയ കാര്യമാണ്. ഈ ഒരു പാലത്തിൻ്റെ ഒരു ഭാഗം കുമമാറ്റോ ഭൂമികുൽക്കം കൊണ്ട് 2016 ഒരു വലിയ അപകടം ഉണ്ടാവുകയും അങ്ങനെ ഈ ഒരു പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതൊരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പാസഞ്ചേഴ്സിന് ഉണ്ടാവാൻ സാധ്യതയുമുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. നമ്മുടെ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 1st വരുന്നത് ഇന്ത്യൻ റെയിൽവേസ്. ഇന്ത്യൻ റെയിൽവേസിൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇവ വളരെ അപകടമേറിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2007 വെച്ച് ഏകദേശം 9 മരണങ്ങൾ വെച്ച് ഒരു ദിവസം നടക്കാറുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 2011 മുതൽ 2015 വരെയുള്ള റിപ്പോർട്ട് പ്രകാരം അത് 52% കൂടുകയും അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ജനങ്ങളുടെ കൂട്ടം കൊണ്ടാണ് ഇങ്ങനത്തെ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ രക്ഷ നേടാം എന്നാണ് ഇവയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 5K സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ദിസ് ഇസ് JBM. സി യു അഗെയിൻ.